പരമദയാലുവായ അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും പഠിച്ച് പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് വീണ്ടും അള്ളാഹുവിൻ്റെ ഭവനത്തിൽ അനുഗ്രഹീതമായി ഒരുമിച്ച് കൂടിയ ഈ സമയത്ത് പറയുന്ന എന്നെയും കേൾക്കുന്ന നിങ്ങളെയും ഉണർത്തുകയാണ്. അങ്ങനെ ജീവിക്കുന്നവരിൽ ഉൾപ്പെടാൻ അള്ളാഹു നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു എന്ന ഓർമ്മ കൊണ്ട് നമ്മുടെ മനസ്സ് എത്രമാത്രം സമാധാനമുള്ളതും പേടിയില്ലാത്തതുമായി തീരണം എന്നായിരുന്നു നമ്മൾ പല രീതിയിൽ പറഞ്ഞുകൊണ്ടുവന്നത്. ഈമാൻ എന്ന ഒരനുഭവം ഇല്ലാത്ത ഒരാളും അത് ഉള്ള ഒരാളും ഒരേ മാനസികാവസ്ഥയോടെയല്ല ജീവിക്കേണ്ടത്. ജീവിതത്തിൻ്റെ ഏതെല്ലാം നിറംമാറ്റങ്ങളിലും അനുഭവങ്ങളുടെ ചാഞ്ചാട്ടങ്ങളിലും ദുഃഖങ്ങളുടെയും സന്തോഷങ്ങളുടെയും വ്യത്യാസങ്ങളിലും ഈമാനുള്ള ഒരാളും അതില്ലാത്ത ഒരാളും ഒരേപോലെ ആകാൻ പാടില്ല. ഈമാനുള്ള ഒരു മനുഷ്യന് ആ ഈമാന് കൊണ്ട് അനുഭവിക്കുന്ന ഒരു ആർജവമുണ്ട്, ഒരു നെഞ്ചൂക്കുണ്ട്. ആ നെഞ്ചൂക്കോടെ നിവർന്നു നിൽക്കുവാനുള്ള പാഠമാണ് ഖുർആൻ നമുക്ക് പകർന്നു തരുന്നത്. ആ നിർഭയത്തെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നുണ്ടാവുന്നതാണ്, ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നുള്ള മാറ്റമാണ് ഖുർആനിൻ്റെ മാറ്റത്തിൻ്റെ രീതിശാസ്ത്രം. പുറത്തല്ല മാറ്റം, അകത്താണ് മാറ്റം. അകത്തേക്കാണ് ചൂണ്ടുന്നത്. പുറത്ത് മാറി ഒരുപാട് സമൂഹങ്ങൾ, ഒരുപാട് സമൂഹഗതികൾ ലോകത്ത് കഴിഞ്ഞു കടന്നു പോയിട്ടുണ്ട്. അവിടെയൊക്കെ മാറ്റം ഉണ്ടായത് പുറത്തേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അതിന് ദീർഘായുസ് ഉണ്ടായിരുന്നില്ല. വളരെ പെട്ടെന്ന് ആ മാറ്റങ്ങൾ അസ്തമിക്കുകയും പഴയ കാലം അതേപോലെ തിരിച്ചു വരികയും ചെയ്യും. പഴയ ഇരുട്ട് അതേപോലെ തന്നെ തിരിച്ചു വരികയും ചെയ്യും. എന്നാൽ ഖുർആൻ ഒരു സമൂഹത്തെ മാറ്റിയത് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നാണ്. തസ്കിയത്ത് എന്ന വാക്കിന് അങ്ങനെ വളരെ ആഴമുള്ള ഒരാശയമുണ്ട്. ഉള്ളിൻ്റെ ഉള്ളിൽ കടന്നു ചെന്നിട്ടുള്ള മാറ്റമാണ്. അവരാകെ മാറിപ്പോയി. അള്ളാഹ് എന്നുള്ള ഒരു ഓർമ്മ കൊണ്ടൊരു സമൂഹം ആകെ മാറിപ്പോയി. അവർ മദ്യപിച്ചിരുന്ന ആളുകളായിരുന്നു. ഒരു നേരം മദ്യം കിട്ടിയിട്ടില്ലെങ്കിൽ ശരീരം ഇങ്ങനെ വറുക്കുന്ന ആളുകളായിരുന്നു. ആൽക്കഹോളിക്കാകുന്നതിൻ്റെ ലക്ഷണമാണ് അത്രേ അത്. അവരാണ് ഒരു നേരം ജമാഅത്ത് നിസ്കാരം നഷ്ടപ്പെട്ടാല് പള്ളിമൂലയിലിരുന്ന് കരയുന്നവരായി മാറിയത്. ഇതാണ് മാറ്റം. ഇനിയും നിങ്ങൾക്ക് മദ്യം അവസാനിപ്പിക്കുവാനായില്ല എന്ന ഖുർആനിന്റെ വചനമിറങ്ങി. അതൊരു ചോദ്യമാണ്. ആ ചോദ്യം മതിയായിരുന്നു. അവരതോടുകൂടി മദ്യത്തിൽ നിന്ന് ബാക്കിയുള്ളവർ കൂടി മുക്തരായി. ഓരോരോ വചനങ്ങൾ ഇങ്ങനെ അവതരിപ്പിക്കുകയായിരുന്നു. ഘട്ടം ഘട്ടമായിട്ടാണ് അവരെ മദ്യത്തിൽ നിന്ന് അകറ്റിയത്. ആദ്യം പറഞ്ഞു അതിൽ നിങ്ങൾക്ക് ചില ഗുണങ്ങളൊക്കെ ഉണ്ടാവാം, മരുന്നുമായി ബന്ധപ്പെട്ട ഔഷധ വീര്യമുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അതിനേക്കാൾ അതിൽ ദോഷമുണ്ട് എന്ന് പറഞ്ഞു. അതോടുകൂടി കുറെ ആളുകൾ അതിൽ നിന്നുള്ളൂ. ഉമർ അലി അള്ളാഹു അനുവൊക്കെ അതിൽപ്പെട്ട ആളാണ്. ഇങ്ങനെ ഓരോ ഘട്ടങ്ങൾ ഘട്ടങ്ങളായി മദ്യത്തിൽ നിന്ന് ആ സമൂഹത്തെ ഇങ്ങനെ അകറ്റി അവസാനം പറഞ്ഞു ഇനിയും നിങ്ങൾക്ക് അതിൽ നിന്ന് വിരമിക്കുവാനായില്ല. ആ ചോദ്യം മതിയായിരുന്നു. അവരെല്ലാം വിരമിച്ചു. കുറെ കാലങ്ങൾ കഴിഞ്ഞ് ഒരു സഹാബി വന്ന് റസൂലിനോട് ചോദിക്കുന്നുണ്ട്, റസൂലെ അന്ന് ആയത്തിറങ്ങിയ ദിവസം ഞങ്ങളുടെ വീടിന്റെ ഉള്ളിലുണ്ടായിരുന്ന മദ്യത്തിന്റെ വീപ്പകളൊക്കെ പുറത്തേക്ക് കൊണ്ടുവന്നിട്ടിട്ട് ഞങ്ങൾ മുറ്റത്തേക്ക് അത് വലിച്ചെറിഞ്ഞു ഒഴുക്കിക്കളഞ്ഞു. അങ്ങനെ മദ്യമൊഴുകിയ ആ ഭാഗത്ത് നിന്ന് ചെടികളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ആ ചെടികൾ ഞങ്ങളുടെ ഒട്ടകങ്ങൾ കഴിക്കുന്നുണ്ട്. ആ ഒട്ടകത്തിന്റെ മാംസവും പാലും ഞങ്ങൾക്ക് ഹലാലാണോ ഹറാമാണോ? ഈ ചോദ്യത്തിലേക്ക് ഒരു സമൂഹത്തെ മാറ്റിയിരുന്നു.
പോലീസ് കാണുമെന്നുള്ള പേടിയുണ്ടോ? പട്ടാളക്കാരൻ വന്ന് പിടിക്കുമല്ലോ എന്നുള്ള പേടിയുണ്ടോ? നമ്മളെ കാത്തൊരു ജയിൽ കിടക്കുന്നുണ്ടല്ലോ എന്ന ഏതെങ്കിലും തരത്തിൽ കണ്ണുകൊണ്ട് കാണുന്നൊരു പേടിയായിരുന്നില്ല. അതാ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ഒരുവനെ കുറിച്ചുള്ള പേടിയല്ല. ഇതാണ് ഉള്ളിന്റെ ഉള്ളിൽ നിന്നുള്ള മാറ്റം. ആ മാറ്റത്തിലേക്കാണ് ഖുർആൻ എന്നെയും നിങ്ങളെയും ക്ഷണിക്കുന്നത്. ഉള്ളിലാണ് മാറേണ്ടത്. കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു കഥയുണ്ട്, ഒരു കുട്ടിക്കഥയാണ് കേട്ടോ. ഒരു എലി വന്ന് ഒരാളോട് പറയാണ്, ഒരു മാന്ത്രികനോട് പറയാണ്, എനിക്ക് പൂച്ചയെ ഭയങ്കര പേടിയാണ്, അതുകൊണ്ട് എനിക്ക് പൂച്ചയുടെ രൂപം വേണം. ആ മാന്ത്രികന് പൂച്ചയുടെ രൂപം കൊടുത്തു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് പൂച്ചയായ എലി പിന്നെയും വരികയാണ്. എന്നിട്ട് പറഞ്ഞ് എനിക്ക് കുറുക്കനെ പേടിയാണ്, കുറുക്കന്റെ രൂപം വേണം. അങ്ങനെ കുറുക്കന്റെ രൂപത്തിലേക്ക് എത്തുകയാണ്. കുറച്ചുകൂടി ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ പറഞ്ഞ് എനിക്ക് പുലിയുടെ രൂപം വേണം, അങ്ങനെ പുലിയെ പേടിയാണ്. അപ്പൊ ഈ മാന്ത്രികൻ എലിയോട് പറയാണ്, മാറിയത് മുഴുവൻ പുറത്താണ്. നിന്റെ പ്രശ്നം എന്താണെന്ന് എനിക്കറിയോ? നീ മാറിയത് മുഴുവനും പുറത്താണ്. നിന്റെ ഉള്ളിൽ ഇപ്പോഴും ആ പഴയ എലി തന്നെയാണ്. അതുകൊണ്ട് നിന്റെ പേടി മാറുന്നില്ല. മാറ്റം ഉണ്ടാകേണ്ടത് അവിടെയാണ് എന്ന് പറഞ്ഞു കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു കഥയാണ്. പക്ഷെ അതിന്റെ ഉള്ളിലുള്ള ഒരാശയം അതാണ്, ഉള്ളിന്റെ ഉള്ളിലാണ് മാറേണ്ടത്. ആ മാറ്റം ഒരാളെ അസാധാരണമായൊരു ധൈര്യത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നു. നമ്മൾ ഓതി വെച്ചത് സൂറത്തുൽ മാഇദയിലെ 28-ാമത്തെ വചനമാണ്. ഈ സന്ദർഭം ഒരുപക്ഷെ നമ്മൾ കേട്ടതും പരിചയമുള്ളതൊക്കെ ആയിരിക്കാം. ആദം നബി അലൈഹിസ്സലാമിന്റെ രണ്ട് മക്കളാണ്. കാബയിലും ഹാബയിലും എന്നാണ് ബൈബിൾ അവർക്ക് പേര് കൊടുത്തിട്ടുള്ളത്. തൽക്കാലം ആ പേര് നമുക്ക് ഉപയോഗിക്കാം ഒരു പേരിന് വേണ്ടി. കാബയിൽ ഹാബയിലിനെ കൊല്ലാനൊരുങ്ങുകയാണ്. അവരുടെ ഇടയിൽ ഒരു നേർച്ചയുമായി ബന്ധപ്പെട്ട ഒരു തർക്കം ഉണ്ടാവുകയാണ്. പെട്ടെന്ന് കാബയിൽ അതിന് പരിഹാരം കാണുകയാണ്, ഹാബയിലിനെ കൊല്ലാം. അങ്ങനെ ഹാബയിലിന് നേരെ കൊല്ലാനൊരുങ്ങി നിൽക്കുന്ന കാബയിലിനോട് ഹാബയിൽ പറയുന്ന വാക്കാണ് ഖുർആനിലുള്ളത്. എന്താ പറയുന്നത്? ലഇൻ ബസത്ത ഇലയ്യ യദക, എന്റെ നേരെ നിന്റെ കൈകൾ നീ ഉയർത്തിയാൽ, ലിതഖ്തുലനി, ഇക്കാക്ക എന്നെ കൊല്ലാൻ വേണ്ടി എന്റെ നേരെ നിങ്ങളുടെ കൈകളെങ്ങാനും ഉയർത്തിയാൽ, മാ അന ബിബാസിതിൻ യദയ്യ ഇലൈക, നിങ്ങളെ കൊല്ലാൻ വേണ്ടി ഞാൻ തിരിച്ചും കൈകൾ ഉയർത്തുമെന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കണ്ട. ഞാനങ്ങനെ ഉയർത്തൂല. ലിയഖ്തുലക, നിങ്ങളെ കൊല്ലാൻ വേണ്ടി ഞാൻ എന്റെ കൈകൾ ഉയർത്തൂല. അതിന്റെ കാരണമാണ് പിന്നെ പറയുന്നത്, ഇന്നി അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ, ഞാന് എല്ലാ പ്രപഞ്ചങ്ങളുടെയും എല്ലാ ലോകങ്ങളുടെയും രക്ഷിതാവായ പടച്ചവനെ പേടിക്കുന്നു. ആരെയാണ് പേടിക്കുന്നത്? പടച്ചവനെ. പടച്ചവനെ കാണുന്നുണ്ടോ? ഇല്ല. കാണുന്ന ഒരാൾ കത്തിയുമായി മുന്നിലുണ്ട്, അയാളെ പേടിയില്ല. കാണാത്ത ഒരാൾ കൂട്ടിന് മുകളിലുണ്ട്, അവനെ പേടിയുണ്ട്. ഇതാണ് ഈമാൻ. മുന്നിൽ കാണുന്ന ആളെ പേടിക്കണില്ല. ആ ഭയം ഒരു നിലക്കുമായ ഹാബേലിനെ ഒരു നിലക്ക് സ്വാധീനിക്കുന്നില്ല. മുന്നിൽ കാണുന്നതിനെ കുറിച്ചുള്ള ഭയപ്പാട് പോലും ഇല്ലാതാക്കുന്നത് കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ഒരാളെ കൊണ്ടുള്ള ഒരാളെ കുറിച്ചുള്ള വിശ്വാസമാണ്. എന്നെ നിങ്ങൾ കൊല്ലാൻ കൈകൾ ഉയർത്തിയാൽ നിങ്ങളെ ഞാൻ കൊല്ലാൻ കൈകൾ ഉയർത്തൂല. അതൊരു പ്രതികരണമാണ്. ഇങ്ങോട്ടുള്ളത് പോലെയല്ല അങ്ങോട്ട്. അതാണ് ഇസ്ലാമിന്റെ രീതിശാസ്ത്രം തന്നെ. അതാണ് ഇങ്ങോട്ടുള്ളത് പോലെയല്ല അങ്ങോട്ട്. കാരണം അവർക്ക് ഇങ്ങോട്ട് പറയാനുള്ളതല്ല നമുക്ക് അങ്ങോട്ട് പറയാനുള്ളത്. അതാണ് കാര്യം. ഫിർഔനിന്റെ അടുത്തേക്ക് പറഞ്ഞയക്കുമ്പോൾ മൂസാ നബി അലൈഹി സ്വലാമിനോടും ഹാറൂൻ നബിയോടും അള്ള പറയുന്നത് എന്താണ്? അവനോട് മാന്യമായി സംസാരിക്കണം കേട്ടോ എന്നാണ്. അതെന്തുകൊണ്ടാ? അവൻ ഇങ്ങോട്ട് അങ്ങനെ ആവില്ല സംസാരിക്കുന്നത്. അവൻ നിങ്ങളെ ദേഷ്യം പിടിപ്പിക്കും. അവൻ ദേഷ്യം പിടിപ്പിക്കുന്നതിനനുസരിച്ച് നിങ്ങൾ ദേഷ്യം പിടിക്കരുത്. അതാണ്. കാരണം അവന് ഇങ്ങോട്ട് പറയാനുള്ളതല്ല മൂസാ നബിക്കും ഹാറൂൻ നബിക്കും അങ്ങോട്ട് പറയാനുള്ളത്. അതാണ് കാര്യം. കാബേലിന് ഇങ്ങോട്ട് ചെയ്യാനുള്ളതല്ല ഹാബേലിന് അങ്ങോട്ട് ചെയ്യാനുള്ളത്. പ്രതികരണത്തിന്റെ രീതിശാസ്ത്രത്തെ കുറിച്ച് ഇനിയും വലിയ പാഠങ്ങളൊന്നും പഠിച്ചിട്ടില്ലാത്തവരാണ് പൊതുവെ മുസ്ലിങ്ങൾ.
എത്രയോ ഉദാഹരണങ്ങൾ നമ്മുടെ ഇടയിൽ നിന്ന് കഴിഞ്ഞു പോയിട്ടുണ്ട്. പ്രവാചകനെതിരെ ഒരു അധ്യാപകൻ മോശമായ രീതിയിൽ ഒരു ചോദ്യപേപ്പർ അച്ചടിച്ചു, നമുക്കറിയാം. തൊടുപുഴയിലാണ്, കേരളത്തിലെ ഒന്നടങ്കം ആളുകൾ അതിനെ തള്ളിപ്പറഞ്ഞു. അപ്പോഴാണ് ഏതോ ചില ആളുകൾ പോയിട്ട് ആ മാഷിന്റെ കൈവെട്ടിയത്. അതോടുകൂടി കൈവെട്ടിയ സംഭവം മാത്രമേ ചരിത്രത്തിലുള്ളൂ. മാഷാരാണ് കൈവെട്ടിയ സംഭവത്തിലെ മാഷാണ്. അതിന് കാരണമായൊരു പ്രവർത്തനമുണ്ട്, അത് ചരിത്രത്തിൽ എവിടെയില്ല. യഥാർത്ഥത്തിൽ ആ മാഷിന് ആരാണ് പ്രവാചകൻ എന്ന് പറഞ്ഞു കൊടുത്താൽ മതിയായിരുന്നു.